നമസ്കാരം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിൽ പുതിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പക്ഷേ രാഹുൽ ഗാന്ധിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ എന്ത് അവകാശം എന്ന ചോദ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും കേന്ദ്ര ജലശക്തി വിഭവ മന്ത്രിയും അതുപോലെ തന്നെ ബി നേതാവുമായ ഗജേന്ദ്ര സിംഗ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് പഞ്ചാബിലെ വോട്ടർമാരുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തിയേക്കാവുന്ന ചോദ്യവുമാണ് വരാനിരിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ മാത്രമാണ് ബി ജെ പി ഭരണകക്ഷി അല്ലാത്തത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരണകക്ഷിയാണ് കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളിൽ ബി ജെ പി വലിയ പ്രതീക്ഷ വച്ചു പുലർത്താത്ത ഒരു സംസ്ഥാനം കൂടിയായിരുന്നു പഞ്ചാബ് ആ സമയത്താണ് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രാജിവെക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും ചരൻജീത് സിംഗ് പുതിയ മുഖ്യമന്ത്രിയായി വന്നു പക്ഷേ ബി ജെ പിക്ക് അവിടെ ഒരു സാധ്യത തുറക്കുകയായിരുന്നു ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസിനെ സംസ്ഥാന കോൺഗ്രസിനെ രണ്ടായി പിളർത്തിയിരിക്കുന്നു ഇനി ബി ജെ പിക്ക് അദ്ദേഹവുമായി സഖ്യം ചേരാം അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞു ആ അവസരത്തിലാണ് പുതിയ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവ് അവരുടെ ഒരു വലിയ മുന്നേറ്റം എല്ലാ സർവേകളും പഞ്ചാബിൽ പ്രവചിക്കുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഒരു തൂക്ക് സഭയ്ക്കായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമുള്ള സാധ്യത അങ്ങനെ ഒരു തൂക്കു മന്ത്രിസഭ വരികയാണെങ്കിൽ ശിരോമണി അകാലിദൾ ക്യാപ്റ്റൻ അമരേന്ദർ സിംഗിൻ്റെ പാർട്ടി ബി ജെ പി ഏതാനും ചെറുകക്ഷികൾ ഇവരെല്ലാം ചേർന്നാൽ അവിടെ ഒരു ഭരണ മുന്നണിക്കുള്ള സാഹചര്യവുമുണ്ട് ഇതാണ് ബി ജെ പി പുതിയ തന്ത്രങ്ങൾ പയറ്റാനുള്ള കാരണം രാഹുൽ ഗാന്ധി നമുക്കറിയാം അദ്ദേഹം കോൺഗ്രസിലെ ലോക്സഭയിലെ അൻപത്തിരണ്ട് എം പിമാരിൽ ഒരാൾ മാത്രമാണ് അദ്ദേഹം കേരളത്തിലെ വയനാട് നിന്നുള്ള എം ആണ് പഞ്ചാബിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് എന്ത് അവകാശമാണുള്ളത് ഇതാണ് കോൺഗ്രസിൻ്റെ പ്രതിസന്ധി കോൺഗ്രസിന് ഒരു ദേശീയ പ്രസിഡന്റ് ഉണ്ട് എട്ടോളം ജനറൽ സെക്രട്ടറിമാരുണ്ട് പതിനഞ്ചോളം ഇൻചാർജ്മാരുണ്ട് നൂറുകണക്കിന് എ ഐ സി സി അംഗങ്ങളുണ്ട് ഇവരുടെ ഒരു മാനവ വിഭവശേഷി ഉപയോഗിക്കാതെ ഇവരെയെല്ലാം മൂലയ്ക്കിരുത്തി നെഹ്റു കുടുംബവും നെഹ്റു കുടുംബത്തിൻ്റെ രാജകുമാരനും കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അങ്ങനെ ആയിരുന്നില്ല സംസ്ഥാന കോൺഗ്രസിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് അദ്ദേഹമായിരുന്നു എന്നാൽ എ ഐ സി സിയുമായി മികച്ച ബന്ധവും പുലർത്തിയിരുന്നു പക്ഷേ നെഹ്റു കുടുംബത്തിൻ്റെ ചില അജണ്ടകൾ സംസ്ഥാനത്തിൻ്റെ നേതൃത്വം ദുർബലമായാൽ മാത്രമേ നടക്കൂ എന്നതാണ് അവസ്ഥ അങ്ങനെയാണ് അവിടെ നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസ്തനായ മറ്റൊരു മൻമോഹൻ സിംഗ് ആയ ചരൺജിത് സിംഗ് ചന്നിയെ അവിടെ മുഖ്യമന്ത്രിയാകുന്നത് മുഖ്യമന്ത്രിയാകാനായി സംസ്ഥാന കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ നവ്ജോത് സിംഗ് സിദ്ധുവും ഒരു ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ സിദ്ധുവിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചാലും നെഹ്റു കുടുംബത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാകുമെന്നുള്ളതുകൊണ്ട് ചന്നി തന്നെ ഒടുവിൽ മുഖ്യമന്ത്രിയായി ഇതാ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും ചന്നി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പഞ്ചാബിലുണ്ടായ സുരക്ഷാ വീഴ്ചയെ തുടർന്ന് അന്നത്തെ സാഹചര്യങ്ങൾ പ്രിയങ്ക ഗാന്ധിയോട് വിശദീകരിച്ചിരുന്നു എന്ന് ചന്നി പറഞ്ഞത് നമ്മളെല്ലാം ഞെട്ടലോടെയാണ് കേട്ടത് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ അത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരുന്നു പുതിയൊരു പാവ മുഖ്യമന്ത്രിയെ പഞ്ചാബിൽ സൃഷ്ടിക്കുകയാണ് പഞ്ചാബിൽ കോൺഗ്രസ് കുടിയിരുത്തുകയാണ് നെഹ്റു കുടുംബം കുടിയിരുത്തുകയാണ് എന്ന ബോധ്യം പഞ്ചാബിലെ വോട്ടർമാർക്കിടയിൽ ഏതാണ്ട് വന്നു കഴിഞ്ഞു തീർച്ചയായും ഇത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാതിരിക്കില്ല അങ്ങനെ നോക്കിയാൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിൻ്റേത് വലിയൊരു ഗോൾ തന്നെയാണ് ഈ ഗോൾ തടുക്കാൻ രാഹുൽ ഗാന്ധിക്കുമായില്ല എന്നതാണ് സത്യം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്